ഞാൻ പള്ളിയിൽ കഴിക്കാരനാണ്. അപ്പോൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ കൊസ്റ്റി കൊടുത്ത് ആദ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ കുഴപ്പമുണ്ടായില്ല. കുറച്ച് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിന് നാവിന് ടേസ്റ്റ് വ്യത്യാസം വന്നു. വന്നു കഴിഞ്ഞപ്പോഴേക്കും അപ്പനെയും അമ്മയും വിളിച്ചായിരുന്നു, ജെയിംസിനെയും എൻ്റെ അമ്മയെയും വിളിച്ചായിരുന്നു. അപ്പോഴേക്കും വായിൽ നിന്ന് ബ്ലഡ് കണ്ടായിരുന്നു. ബ്ലഡ് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും നിന്ന് മാറ്റിയിട്ട് കഴിഞ്ഞശ്വാസത്തിനും വന്നില്ല. കഴിഞ്ഞശ്വാസം ശരിക്ക് ഓസി കറക്റ്റ് ഫുള്ളായിട്ട് വന്നത്. ഇത് അതിനു മുമ്പ് പ്രാവശ്യം വന്നില്ല, 3 വർഷത്തിന് അന്നത്തെ പോലെ ഒരു പൊടിക്ക് ഒരു കുറച്ചാണ് വന്നുള്ളൂ. 4th ആഴ്ച അടുപ്പിച്ച് വന്നു. അപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ച് അച്ഛനെ ഹോസ്പിറ്റലിൽ എടുക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം പോലെ ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ ഫുള്ളായിട്ട് വന്നായിരുന്നല്ലോ. ഇപ്രാവശ്യം വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പിന്നെ അവൻ്റെ വരാ രൂപതയിൽ നിന്ന് അവർ വന്നിട്ടുണ്ട്, കാണാൻ പറ്റില്ല. കഴിഞ്ഞ 3 ആഴ്ചകളിലായി അടുപ്പിച്ച് ദിവ്യകാരുണ്യ അത്ഭുതം തിരുവോസ്തി മാംസമായി മാറുന്ന ഒരടയാളം സംഭവിച്ച എറണാകുളം മാടവന പള്ളിയിലാണ് ഇന്ന് ഓഗസ്റ്റ് 11 രാവിലെ 9:30 വിശുദ്ധ ദിവ്യബലിയിലേക്ക് ഞങ്ങൾ എത്തിയത്. കഴിഞ്ഞ 3 ആഴ്ചകളിലും, അതായത് ജൂലൈ 21, 28, ഓഗസ്റ്റ് 4, ഈ 4 ആഴ്ചകളിലും വിശുദ്ധ കുർബാന തിരുവോസ്തി രൂപത്തിലേക്കായി മാറിയ 9:30 വിശുദ്ധ കുർബാനയ്ക്ക് തന്നെ ഞങ്ങൾ എത്തുകയും ചെയ്തു. അതുപോലെ തന്നെ ഒരുപാട് വിശ്വാസികളാണ് ഇന്ന് ഈ ഒരു ദേവാലയത്തിലേക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് എത്തിച്ചേർന്നതും തടിച്ചു. ദേവാലയം മുഴുവൻ ആളുകളായിരുന്നു. ഇന്നും ആ ഒരു അത്ഭുതം കാണുവാൻ, നേരിട്ട് കാണുവാൻ തന്നെയാണ് വിശ്വാസികൾ എത്തിയത്. അതുപോലെ അല്ലെങ്കിൽ വിചാരിച്ച പോലെ തന്നെ ഈ 4th ആഴ്ചയും ആ ഒരു ദിവ്യകാരുണ്യ അത്ഭുതം സംഭവിച്ചു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ആ കുട്ടിയുടെ വായിലേക്ക് വൈദികൻ തിരുവോസ്തി വെച്ചപ്പോൾ തന്നെ തിരുവോസ്തിയുടെ ആ ഒരു ടേസ്റ്റ് ആ കുട്ടിക്ക് മാറുകയും ഉടനെ തന്നെ തിരുവോസ്തിയിൽ നിന്ന് ആ രക്തം വരുന്ന ഒരു കാഴ്ച ഇവിടെ ഒരുപാട് പേര് കണ്ടു. അത് അപ്പോൾ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രം സംഭവിച്ചില്ല എങ്കിൽ കൂടി കുറച്ചും കൂടി ഇപ്പോൾ നേരിട്ട് കണ്ടിരുന്ന കൈക്കാരന്മാരെല്ലാം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ആയത് അത്രയും ആയില്ലെങ്കിൽ കൂടി തിരുവോസ്തി രക്തമായി മാറുന്ന കാഴ്ച ഉടനെ തന്നെ വികാരി അച്ഛൻ അത് മറ്റൊരു ഇതിലേക്ക് മാറ്റി, വിലാസം വന്നു, അതിനകത്തേക്ക് മാറ്റി അൾത്താറയിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം മേടയിലേക്ക് മാറ്റി, കുട്ടിയെ അവിടെ നിന്ന് മേടയിലേക്ക് മാറ്റി. ഉടനെ തന്നെ രൂപതയിൽ നിന്നുള്ള കമ്മീഷൻ അംഗങ്ങൾ വൈദികരോട് എത്തിച്ചേർന്നിരുന്നു. അവർ അത് രൂപതയിലേക്ക് കൊണ്ടുപോയി. ഈ ആഴ്ച, കഴിഞ്ഞ ആഴ്ച എല്ലാ വിശ്വാസികൾക്കും വൈകുന്നേരം 5 മണിവരെയുള്ള എല്ലാ വിശ്വാസികൾക്കും തിരുവോസ്തി അപ്പമായി ഇത് കാണാനുള്ള സൗകര്യം അഭിനന്ദ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം ഒരുക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ വത്തിക്കാൻ്റെ നിർദ്ദേശപ്രകാരം കർശന നിലപാടാണ് എടുത്തിരിക്കുന്നത്. ആ കുട്ടിയെ നേരിട്ട് കാണുവാനോ ഒപ്പം ആ തിരുവോസ്തി പൊതുജനങ്ങൾക്ക് കാണിക്കുവാനോ സാധിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അതിനെ സമ്മതിച്ചിരുന്നില്ല. വീഡിയോ പോലും എടുക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. കാരണം ഇതൊരു ദിവ്യകാരുണ്യ അത്ഭുതമായി സ്ഥിരീകരിക്കണമെങ്കിൽ അത് വത്തിക്കാൻ്റെ പെർമിഷൻ വേണം. വത്തിക്കാൻ ഇതിൻ്റെ വിദഗ്ധമായി പഠനം നടത്തണം. അതിനൊരു കമ്മീഷൻ രൂപത തലത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ചെയ്യുമ്പോൾ ഇനി പൊതുജനങ്ങളിലേക്ക് അത് എത്താതെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ന്യൂസുകളൊക്കെ എത്താതെയും ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇന്ന് ഇപ്പോൾ തന്നെ കർശന നിലപാടോടെ വൈദികർ അതൊന്ന് രൂപതയിലേക്ക് കൊണ്ടുപോയി. മറ്റാരെയും കാണിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴും ഒരു ഇവിടെ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചുള്ള ആരാധന ഈ ഒരു ദേവാലയത്തിൽ നടക്കുന്നുണ്ട്. ഒരുപാട് പേര് ഈ ഒരു ദേവാലയത്തിന് ചുറ്റും ഇപ്പോഴും കൂടിയിട്ടുണ്ട്. വികാരച്ചൻ ഇത് ഒരു അത്ഭുതം എന്നതിനേക്കാൾ ഉപരി ഈശോ നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു അടയാളമായിട്ട് എല്ലാവരും ഇതിനെ സ്വീകരിക്കണമെന്നൊരു നിർദ്ദേശം ദേവാലയത്തിൽ കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ നിരവധി പേരാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് അവരോടൊക്കെ ഒന്ന് ചോദിക്കാം, ഈ ഒരു അത്ഭുതം പ്രതീക്ഷ ഈ ആഴ്ച അത്ഭുതം നടക്കുന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷിച്ചിരുന്നോ എന്ന് പറഞ്ഞാല് ഇത് ഞങ്ങൾക്ക് ഈ 3 ആഴ്ചയും കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, 3 ആഴ്ച കണ്ടപ്പോഴും ഭയങ്കര അത്ഭുതമായിട്ടിരിക്കണേന്. പക്ഷെ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേന് ദൈവമേ ഇന്ന് ഇത് കാണുമോ, ഇന്ന് ഇത് കാണുമെന്ന്. പക്ഷേ അത് അതിന്റെ കാഴ്ചവെപ്പായിരുന്നു ഇന്ന്. അത് കാഴ്ചവെപ്പ് എടുത്തുണ്ടായപ്പോ ഇന്ന് കാണൂല്ല എനിക്ക്. പക്ഷെ ഇന്നും കണ്ടപ്പോ ഞങ്ങൾ വിചാരിക്കുന്നത് ഇത് എന്താണ് ഇങ്ങനെ തന്നെ സംഭവിക്കണം, നമ്മുടെ ഇടവേൾക്ക് ഇങ്ങനെ സംഭവിക്കണേ എന്താണെന്ന് മനുഷ്യനൊരു, പക്ഷെ അത് നമ്മൾ വിശ്വസിക്കണേ. ഒരുപാട് ആളുകൾ ഇടവേളക്ക് കൂടിയില്ലേ? ഇത് ഇത്രയായിരുന്നോ? ഭയങ്കര ആളായി പോയി. കാരണം ഇന്നിപ്പോ എന്റെ മോന്റെ കാഴ്ചവെപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിനാ വന്നത്. 9 മണിക്കേ വന്നു. പള്ളി കയറിയപ്പോ തന്നെ പള്ളിയിടകം ഫുള്ള് ആള്. അപ്പൊ തന്നെ നമുക്ക് സന്തോഷമായി. കാരണം ഞങ്ങളുടെ ഒരു കുഞ്ഞിടവകയാണ്. അപ്പൊ ഇത്രയും ആൾക്കാർ, നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ വരെ ഞങ്ങളുടെ ഈ പള്ളി അറിയപ്പെട്ട് വന്നു എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്.
ഇത് തന്നെയാണ് ഇവിടെയുള്ള വിശ്വാസികൾക്ക് പറയുന്നത്. ഇന്ന് വിശുദ്ധ കുർബാന 10-ാം ക്ലാസ്സിലെ കുട്ടികളായിരുന്നു. ഇപ്പോൾ ആ മകളും വിശുദ്ധ കുർബാനയിൽ റീഡിങ്ങിനും അതോടൊപ്പം കാഴ്ച സമർപ്പണത്തിനെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് ബൈബിൾ വായിച്ച വചനവും ഈ അപ്പം ഭക്ഷിക്കുന്നവൻ അല്ലെങ്കിൽ എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കുമെന്നൊരു വചനം തന്നെയായിരുന്നു ഇന്ന് വിശുദ്ധ കുർബാന മധ്യേ വൈദികൻ വായിച്ചതും. അതുകൊണ്ട് തന്നെ ഈ ഒരു അത്ഭുതം എന്നതിനേക്കാൾ നല്ല അടയാളമായിട്ട് ഇത് ഒരുപാട് വ്യക്തികളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു അടയാളമായി ഇതിനെ കാണണം. അത്ഭുതം എന്നത് വത്തിക്കാൻ സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. വത്തിക്കാൻ സ്ഥിരീകരിച്ചതിന് ശേഷമാണ് ഇതൊരു ദിവ്യകാരുണ്യ അത്ഭുതമായി നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അതുവരെ ഇതൊരു അടയാളമായി നമുക്ക് കാണാം. ദൈവം നമ്മെ ഒരുപാട് സ്നേഹിക്കുന്നു, ഇപ്പോഴും സ്നേഹിക്കുന്നു എന്നതിനുള്ള ഏറ്റവും വലിയൊരു അടയാളമായി നമുക്കിതിനെ സ്വീകരിക്കാം.